ഇ പി ജയരാജന്റെ മന്ത്രിസഭാ പ്രവേശനം അടഞ്ഞ അധ്യായമെന്ന് സൂചിപ്പിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വിജിലൻസ് പ്രതിയാക്കിയോ കുറ്റവിമുക്തരാണോ എന്ന് നോക്കിയല്ല പാർട്ടി നിലപാടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ജയരാജന്റെ രാജി. മന്ത്രിസഭാ പുനഃസംഘടന സി പി എമ്മിന്റെ അജണ്ടയിലില്ലെന്നും കോടിയേരി വ്യക്തമാക്കി. തോമസ് ചാണ്ടിയുടെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം നടക്കുകയാണ്. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ നടപടിയുണ്ടാകുമെന്നും കോടിയേരി പോയിന്റ് ബ്ലാങ്കിൽ പറഞ്ഞു. ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ജയരാജൻ ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ പാർട്ടിയുടെ ഡോപ്സിന് വിരുദ്ധമായിട്ട് നടന്നൊരു കാര്യമാണ് എന്ന് കണക്കാക്കി അദ്ദേഹം തന്നെ സ്വയം രാജിവെച്ചു. അത് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും അത് സംബന്ധിച്ചുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. ആ നിലപാടാണ് പാർട്ടിയുടേത്. വിജിലൻസ് എൻക്വയറി അത് പ്രസക്തമേ അല്ല. വിജിലൻസ് എൻക്വയറിയും മറ്റ് അന്വേഷണമൊന്നും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. അത് അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നതിന് കാത്തിരിക്കുന്ന പാർട്ടിയല്ല സി പി ഐ എം. വേങ്ങരയ്ക്ക് ശേഷം മന്ത്രിസഭാ പുനഃസംഘടന എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഈ മന്ത്രിമാരുടെ പ്രകടനം വിലയിരുത്തുകയും അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങാൻ സമയമാകുന്നുണ്ടോ? ഇപ്പോഴും മന്ത്രിസഭാ പുനഃസംഘടന പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. മന്ത്രിമാർ നല്ല നിലയിലാണ് പ്രവർത്തിക്കുന്നത്. നല്ല ഭരണമാണ് കേരളത്തിൽ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് യു ഡി എഫുകാർ ചെയ്തതുപോലെ ഇടയ്ക്കിടെ മന്ത്രിമാർ മാറ്റി പരീക്ഷിക്കുന്ന ഒരു രീതിയല്ല ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ അജണ്ടയിൽ അതില്ല. കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുക്കുന്ന പോയിന്റ് ബ്ലാങ്ക് ഇന്ന് രാത്രി 7:30 കാണാം.